സംസ്ഥാനത്ത് കരാർ നിയമനങ്ങളുടെ കാലാവധി നീട്ടി നൽകുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാർ നിയമപ്രകാരമല്ലെന്ന് തുറന്ന് സമ്മതിച്ച് ഗ്രാമവികസന വകുപ്പിൽ കരാർ കാലാവധി സർക്കാർ നീട്ടി നൽകി. ഐ ടി പ്രൊഫഷണലുകളുടെ കരാർ കാലാവധിയാണ് നീട്ടി നൽകിയത്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. പി എസ് സിയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കിയാണ് സംസ്ഥാനത്ത് കരാർ നിയമനങ്ങൾ സർക്കാർ തുടരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ എല്ലാ വകുപ്പുകളിലും കരാർ നിയമനങ്ങളും അവയുടെ കാലാവധി നീട്ടി നൽകുന്നതും യഥേഷ്ടം തുടരുകയാണ്. ഗ്രാമവികസന വകുപ്പിൽ നിയമിച്ച കരാർ നിയമനങ്ങളുടെ കാലാവധി നീട്ടി നൽകുമ്പോൾ ഇത് നിയമവിരുദ്ധമാണെന്ന് സർക്കാർ തന്നെ തുറന്ന് സമ്മതിക്കുന്നു. ഇത്തരത്തിൽ കരാർ കാലാവധി തുടർച്ചയായി നീട്ടി നൽകുന്നത് മറ്റ് ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങളെ ബാധിക്കുമെന്നും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് തന്നെ കരാർ കാലാവധി നീട്ടിയ ഗ്രാമവികസന കമ്മീഷണറുടെ നടപടി സർക്കാർ അംഗീകരിച്ചു. ഇതേ രീതിയിൽ തന്നെയാണ് മറ്റു വകുപ്പുകളിലും തുടർച്ചയായി കരാർ കാലാവധി നീട്ടുന്നത്. തുടർന്ന് 5 വർഷമായെന്ന പേരിൽ ജോലി സ്ഥിരപ്പെടുത്തി നൽകുമ്പോൾ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെയാണ് ഇത് നേരിട്ട് ബാധിക്കുക. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.